ഹൈ മൈ ഡിഫൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ മെൻഡർഷിപ്പിൻ്റെ അഥവാ ഒരു മെൻഡർ സഹായത്തോടുകൂടി നിങ്ങൾക്ക് കെ എസ് അതുപോലെ തന്നെ ഐ എ എസ് പഠിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. പലപ്പോഴും പല ആളുകളും ഇപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും ഒരു വ്യക്തമായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു മെൻഡർ സഹായം ഇല്ലാത്തതുകൊണ്ട് തന്നെ, വ്യക്തമായ മോണിറ്ററിംഗ് സഹായം ഇല്ലാത്തതുകൊണ്ട് തന്നെ വ്യക്തമായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മെൻഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. അതിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് കെ എസ് ഐ എ എസ് യു പി എസ് സി അതുപോലെ തന്നെ മറ്റുള്ള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി, എസ് ഐ ടെസ്റ്റുകളും മറ്റുള്ള എല്ലാ ടെസ്റ്റുകൾക്കും വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഡിവിജ്വൽ മെൻഡർഷിപ്പിൻ്റെ സഹായത്തോടു കൂടി പഠനം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് ഇൻഡിവിജ്വൽ മെൻഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. അപ്പോൾ അത് ഒരു വർഷത്തേക്കാണ് ഈ പ്രോഗ്രാം വരുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്കൊരു മെൻഡർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് മെൻഡർഷിപ്പിൽ നമ്മൾ നിങ്ങളുടെ എല്ലാ പഠന രീതികൾ, എത്ര സമയം ഒരു ദിവസം പഠിക്കാൻ കിട്ടുന്നത്, എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കും, എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് മുതലാണോ പഠിക്കേണ്ടത്, അങ്ങനത്തെ തുടങ്ങിയ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പഠന രീതികൾ, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നോളജ് ലെവൽ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വ്യക്തമായൊരു സ്ട്രാറ്റജി, ഒരു 1 ഇയർ സ്ട്രാറ്റജി പറഞ്ഞുതരും. ഓക്കെ, അതിൽ തന്നെ എങ്ങനെ പഠിക്കണം, എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കണം, എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, പിന്നെ ക്ലാസ്സുകൾ, അതിൻ്റെ ക്ലാസ് റെക്കോർഡ് വീഡിയോസ് ആയിട്ടും തരും. ഓക്കെ, ക്ലാസ് പഠിക്കേണ്ട ക്ലാസ്സുകൾ എന്തൊക്കെ പഠിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള യു പി എസ് സി കെ എസിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ തന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു 1 ഇയർ സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കും. ഓക്കെ, ആ സ്ട്രാറ്റജിനെ നമ്മൾ വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ മന്ത്ലി പ്ലാനിംഗ് ആക്കി നിങ്ങൾക്ക് മാറ്റിയിട്ട് അതിനെ വീക്ക്ലി ടാർഗറ്റ് ആക്കി പ്രൊവൈഡ് ചെയ്യും. ഒരു ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിപ്പം മറ്റുള്ള പഠന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടാർഗറ്റ് വെച്ചുകൊണ്ട് പഠിക്കുമ്പം നമുക്കിപ്പം എല്ലാ ദിവസവും കുറച്ച് നമുക്ക് സ്ഥിരം കവർ ചെയ്ത് പോകാൻ പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഒരു വീക്കിലോട്ട് ഇത്ര പോർഷൻസ് കവർ ചെയ്യാമെന്നുള്ള നമ്മളൊരു പ്ലാനിങ് ഇട്ട് ഒരു ടാർഗറ്റ് തയ്യാറാക്കി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫ്രീ ടൈമും നമുക്ക് അങ്ങനെ വെറുതെ സമയം വേസ്റ്റായി പോകുന്ന പ്രശ്നങ്ങൾ ഒഴിവാകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഒരു വീക്കിലേക്കുള്ള ടാർഗറ്റ് നിങ്ങൾക്കൊരു 6 ഡേയ്സ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ലാസ്റ്റ് 1 ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആവാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു വീക്കിലോട്ടുള്ള ടാർഗറ്റ്, ആ ടാർഗറ്റിൽ നിങ്ങൾ പഠിക്കേണ്ട എൻ സി ആർ ടി ഉണ്ടാവും, എസ് സി ആർ ടി ഉണ്ടാവും, എൻ സി ആർ ടി എസ് സി ആർ ടി കേസ് വരുമ്പോൾ എസ് സി ആർ ടി കൂടി വായിക്കണം. അതുപോലെ തന്നെ സബ്ജക്റ്റുകൾ, ജി എസ് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും, കറണ്ട് അഫയേഴ്സ് വായിക്കാനുണ്ടാവും, അതുപോലെ തന്നെ യു പി എസ് സി ആണെങ്കിൽ ഓപ്ഷൻ സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും, മറ്റുള്ള മാപ്പ് സ്റ്റഡീസ്, മാഗസിൻസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കും വീക്കിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അത് ഇതിൻ്റെ കൂടെ ചില ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും, ലൈവ് ക്ലാസ്സുകളിലും ചിലത് റെക്കോർഡ് ക്ലാസ്സായിട്ടൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് ആ ക്ലാസ്സുകൾ കണ്ട് മെറ്റീരിയൽ ഉണ്ടാവും, മെറ്റീരിയൽ വായിച്ച് ഇത്രയും പറഞ്ഞ പോർഷൻസ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രിലിംസ്, മെയിൻസ്, ഓറിയൻറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക, എന്നിട്ട് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ഡേറ്റിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ മെൻഡർഷിപ്പ് ഉണ്ടാവും. ആ മെൻഡർഷിപ്പ് നമ്മൾ വീക്കിലി ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും, ഡൗട്ട്സ് ക്ലിയർ ചെയ്യും, നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞുതരും, വ്യക്തമായ ട്രാക്കിലൂടെയാണെന്ന് ഉറപ്പുവരുത്തും, നിങ്ങൾ എഴുതിയ ആൻസറിന് ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് നിന്ന് ആ ഒരു ഓവറോൾ ആ വീക്കത്തെ മോണിറ്ററിംഗ് നടത്തി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് നെക്സ്റ്റ് വീക്കിലോട്ടുള്ള എന്ത് ചെയ്യും, ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്യും. ഒരു മന്ത്ലി പ്ലാനിംഗ് ഓൾറെഡി ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടാർഗറ്റാണ് ഓരോ വീക്കും വെച്ച് നമ്മൾ തരിക. ഇത്തരത്തിൽ വീക്കിലിയും മന്ത്ലിയും ഇയർലിയൊക്കെ നിങ്ങൾ മോണിറ്ററിംഗ് ചെയ്ത് വ്യക്തമായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെൻഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. അതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 1 ഇയർ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സബ്ജക്റ്റുകളൊക്കെ ബേസിക്സ് ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനെ മെറ്റീരിയൽസ്, ടെസ്റ്റുകൾ എല്ലാം ഉൾപ്പെടുത്തിയുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാനുള്ള നമ്പറുമായിട്ട് ഉടൻ ബന്ധപ്പെടാം, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഇന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്ക് സ്പെഷ്യൽ ഓഫറിൽ എന്ത് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തൊരു ജോയിൻ ചെയ്യുക, കാരണം അതിലൂടെ ഞാൻ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾ ക്ലാസ്സുകൾ എടുത്ത് കണ്ടു നോക്കാം. പിന്നെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ സബ്ജക്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എടുത്ത് കണ്ടു നോക്കാം. ഇനി കംപ്ലീറ്റ് നിങ്ങൾക്ക് മെൻഡർഷിപ്പ് അല്ല, ക്ലാസ് അടക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് പി സി എം പ്രോഗ്രാമും നടക്കുന്നുണ്ട്, കെ എസിനും ഐ എസിനും നടക്കുന്നുണ്ട്. അത് ജോയിൻ ചെയ്തുകൊണ്ട് ഡെയിലി ക്ലാസ് കണ്ട് അങ്ങനെയും പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഒരു നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും.